കൊടുങ്ങല്ലൂർ ഉള്ളവർക്ക് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. വീട്ടിലിരുന്ന് കട്ട പോസ്റ്റ് അടിച്ചപ്പോ ഞാനും ഉമ്മയും കുറച്ചുനേരം പുറത്തിറങ്ങി പ്രകൃതി രമണി ആസ്വദിക്കാന്ന് വിചാരിച്ചു. ഷെറിനത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെറും സീന്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ലാസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യണതായിരിക്കും. വൈകിട്ടൊരു നാലരോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിരിക്കും. ഇങ്ങനെ കുറച്ച് നടന്നിട്ട് അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഈ ഒരു ഫുഡ് സ്പോട്ടാണ് നമ്മൾ ഇത്ര നേരം കണ്ടിരുന്നത്. അങ്ങനെ ഞാനും ഉമ്മയും കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ എനിക്ക് വിശക്കുണ്ടായിരുന്നു, അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറി. ഇങ്ങനെ ഇരുന്നതിന് തണുത്ത കാറ്റും നല്ല ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങള് കൊള്ളിയും ബീഫും ഓർഡർ ചെയ്തത്, കപ്പ ആൻഡ് ബീഫ്. ഉമ്മാട് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് മൊത്തത്തിട്ട് കഴിക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഉമ്മാക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര കൊതി. മൂപ്പര് ഒരു രക്ഷയില്ല, കൊള്ളി കണ്ടതിനെ അവിടെ വീഴും. കുറെ സംഭവങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് രണ്ട് പൊറോട്ടയും കക്ക ഫ്രൈയും ഓർഡർ ചെയ്തത്. ബീഫും കൊള്ളിയും സൂപ്പർ ആയിരുന്നു. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പുറത്തുനിന്നൊന്നും കൊള്ളിയും ബീഫും ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവൂല, സോ ഞാൻ സ്കിപ്പ് ചെയ്യും. പിന്നെ വീട്ടിൽ നിന്നാണ് കൂടുതലും കഴിക്കാറ്. ബട്ട് ഇവിടത്തെ കൊള്ളിയും ബീഫും സൂപ്പർ ആയിരുന്നു. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഇവിടെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സംഭവം. കക്കയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ഡ്രൈ ആയിട്ടുള്ള കക്കറിച്ചി ഇഷ്ടമല്ല, ബട്ട് ഉമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാ. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ ഉമ്മാക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു ഉപ്പ് സോഡ കുടിച്ച്, ഒരെണ്ണല്ലട്ടോ, രണ്ട് ഉപ്പ് സോഡ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ വന്നിട്ട് ഒരാളും ഫുള്ളങ്ങട് വയറ് ഫുള്ളങ്ങട് കഴിക്കാന്ന് വിചാരിക്കേണ്ട. ബിക്കോസ് ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ നമുക്ക് നടക്കാനുണ്ട്. സാധാരണ നമ്മ ഫുഡ് കഴിക്കുമ്പോ ഫുഡ് കഴിക്ക, റെസ്റ്റോറന്റിൽ നിന്ന് കാലെടുത്ത് കാറിക്കൊക്കെ അല്ലെങ്കിൽ ബൈക്കിക്കൊക്കെ പിന്നെ പോവാ, വീട്ടിൽ പോവാ, ഇറങ്ങാ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ട് ദൂരെ നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങള് കൊറേ അങ്ങോട്ട് നടന്നിട്ട് ഞങ്ങളിതേ വീട്ടില് പോണു. കേശനെ നമ്മളുടെ കൊടുങ്ങല്ലൂർ പൊയ്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ബ്ലൂ ലഗോൺ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉണ്ട്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. ഞങ്ങള് രണ്ടാൾക്ക് 100 rupees ആയിരുന്നു. അപ്പോ ഈ 100 rupees നമ്മള് ഫുഡ് കഴിക്കുമ്പോ ഈ ഫുഡ് കഴിക്കണതിന്റെ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യണതായിരിക്കും കേട്ടോ, 100 rupees. അങ്ങനെയാണ് ഇവര് ഞങ്ങൾക്ക് ചെയ്തത്. എന്തായാലും റൂൾസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കണം. സോ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.